ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുടുംബവിളക്കിലെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സീൻ അവസാനിപ്പിക്കുന്നത് നമ്മുടെ സരോജനമ്മയും ശ്രീയായിട്ടുള്ള ഒരു സംസാരമാണ് കേട്ടോ. ഒന്നുമില്ല, എത്ര നാൾ വേണമെങ്കിലും സരോജനമ്മയോട് ഇവിടെ നിന്നോളം പറയാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തേക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഉണ്ടായിരുന്നത് സുമിത്ര ഏട്ടത്തിയാണ്, പക്ഷേ ഇവിടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം മോളാണ്. അത് മറക്കരുതെന്നൊരു താക്കീത് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കുടുംബവിളക്ക് അവസാനിച്ചത് കേട്ടോ. പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വേദിക്ക് ടെൻഷൻ അടിച്ചു നിൽക്കുന്നതാണ്. അപ്പോൾ സിദ്ധുവരാണ് എന്താണ് ടെൻഷൻ, എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്. നീരവ് അവിടെ പോയി, റൂമിൽ കണ്ടില്ല. അപ്പോൾ പറഞ്ഞു, നീരവ് നമ്മുടെ ശീതളുടെ റൂമിലുണ്ട്, അവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയണം, അയ്യോ ശീതളിന് എക്സാം അല്ലേ, അപ്പോൾ ഈ സമയത്ത് അവൻ അവിടെ വിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ വേദിക പറയുന്നത് അവർ രണ്ടുപേരും കളിക്കുകയാണ്, അവളെ ശല്യം ചെയ്യുകയാണെങ്കിൽ നീരവിനെ പുറത്താക്കി, റൂമിൽ നിന്ന് പുറത്താക്കിക്കോളൂ എന്ന് വേദിക പറഞ്ഞിട്ടുണ്ട് അത്രേ. പക്ഷേ ടെൻഷൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നമ്മുടെ സിദ്ധു ഇതുവരെ ഡൈവേഴ്സിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് തുടങ്ങിയിട്ടില്ല. ആ ഒരു കാര്യം പറയുമ്പോൾ സിദ്ധു കുറച്ച് പിന്നോട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷനാണ് നമ്മുടെ വേദികയ്ക്കുള്ളത്. വേദികയും സമ്പത്തും പിരിഞ്ഞിട്ട് ഇതുവരെ ഡൈവേഴ്സ് ആയിട്ടില്ല കേട്ടോ. അതിന് സമ്പത്ത് സമ്മതിച്ചിട്ടില്ല, പക്ഷേ അവർ പിരിഞ്ഞാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സിദ്ധും വേദികയും സിദ്ധും സുമിത്രയും മാറി താമസിക്കുകയാണ്. പക്ഷേ അത് വേദിക്ക് ഒരു ടെൻഷനാണ്, കാരണം ഒരു അടി കൂടി കിട്ടിയതാണല്ലോ അവളത്ത്. ചെകിടത്തൊരെണ്ണം കിട്ടിയത് കാരണം കൊണ്ട് ഇത്രയും കൂടി ടെൻഷൻ കൂടി എന്ന് വേണമെങ്കിൽ പറയാം വേദിക. അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് ഡൈവേഴ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്, സിദ്ധുവിനെ നിർബന്ധിക്കുകയാണ്. സിദ്ധുവിനെ വക്കീലിനെ വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്നാണ് നമ്മുടെ വേദിക പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം താക്കീത് കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് വേദിക അകത്തേക്ക് പോകാൻ കേട്ടോ സിദ്ധു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയും അനന്യയും തമ്മിലുള്ള ഒരു രംഗമാണ് കേട്ടോ. അപ്പോൾ സുമിത്രയ്ക്ക് ഒരുപാട് ഒരു ചെറിയൊരു സങ്കടമുണ്ട്, ആരെയും തല്ലാത്തതാണല്ലോ, അപ്പോൾ ഈ കൈകൊണ്ട് തല്ലിയല്ലോ എന്നുള്ളൊരു ടെൻഷനും ഒരു സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, വേദിക അത് അർഹിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷൻ വേണ്ട. ഈ സമയത്ത് അനന്യ കയറി വരികയാണ്. അപ്പോൾ അനന്യ പറയുന്നത്, എന്തിനാണ് ആൻറ്റി കഴിഞ്ഞ ദിവസം വൈകുന്നേരം പോയത് വേദിക ആൻറ്റിയുടെ വീട്ടിലേക്കല്ലേ. അപ്പോൾ അവിടെ എന്താ ആൻറ്റിയെ എന്തായാലും നല്ല രീതിയിൽ വേദിക ആൻറ്റി സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആൻറ്റി അതൊക്കെ കേട്ട് സഹിച്ച് നിന്നോ, ഞാനൊക്കെയാണ് ആൻറ്റിയുടെ സ്ഥാനത്തുന്നുണ്ടെങ്കിൽ ആ വേദിക ആൻറ്റിയുടെ ചെകിടത്ത് ഒരു അടി കൊടുത്തിട്ടേ അവിടെ നിന്ന് വരുള്ളൂ എന്നാണ് നമ്മുടെ അനന്യ പറയുന്നത്. ആൻറ്റി അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ആൻറ്റിക്ക് ഒരു ഷേക്കിൻ്റെ ഞാൻ തന്നേനെന്ന് പറയണം. അപ്പോൾ നമ്മുടെ സുമിത്ര കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അനന്യയുടെ കൈയെടുത്ത് ഒരു ഷേക്കിൻ്റെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിൻ്റെ ആഗ്രഹം ഇപ്പോൾ സഫലമായില്ലേ, എനിക്കൊരു ഷേക്കൻഡ് തരാൻ പറ്റി, ഞാൻ നിനക്കും ഒരു ഷേക്കൻഡ് അങ്ങോട്ട് തന്നു, ഇനി നിനക്ക് ആ ഒരു പ്രശ്നം പരാതി വേണ്ട, സന്തോഷമായല്ലോ എന്ന് പറയാണ്. അപ്പം എന്നിട്ട് സുമിത്ര പോവാണ്. അപ്പം അനന്യയ്ക്ക് എന്തോ ഒരു ഡൗട്ട് ക്ലിക്കായെന്ന് തോന്നുന്നു കേട്ടോ. അനന്യ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ സെറ്റിൽ വന്നിരിക്കുകയാണ്. അവിടെ അനിരുദ്ധ് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ചോദിക്കുന്നുണ്ട്, എന്താ ടെൻഷൻ എന്ന്. അപ്പോൾ അനന്യ പറയുകയാണ്, ഒന്നുമില്ല, ഞാൻ ആൻറ്റിയെക്കുറിച്ച് ആലോചിക്കായിരുന്നു. ആൻറ്റി ഇന്നലെ വേദിക ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അനിരുദ്ധ് ചാടി കുറച്ച് തുടങ്ങി, അമ്മ എന്തിനാ അങ്ങോട്ട് പോകേണ്ടത്, പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പോകണമെന്നും ഞാൻ പറയുന്നില്ല, വേറെ പിരിയാനായിട്ട് തീരുമാനിച്ചത് അവർ തന്നെയാണ്. അതുപോലെ തന്നെ ഡൈവേഴ്സ് പെറ്റീഷൻ അമ്മയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, കോടതിയിൽ നിന്നുള്ള പേപ്പേഴ്സ് അമ്മയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ഇവിടെ നിന്ന് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛനും അച്ചാച്ചനും പറഞ്ഞിരിക്കുന്നത് അമ്മയോട് ഇവിടെ നിന്ന് പോകരുതെന്നാണ്. ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ പറഞ്ഞ് അനിരുദ്ധ ഒരു പൊട്ടൻ്റെ പോലെ ചാടി കിടിച്ചു തുടങ്ങി. അപ്പോൾ അനന്യ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇത്രയും കിടന്ന് ഒളിയിടാനായിട്ട്, ഞാനൊരു വേറൊരു കാര്യം പറയാനായിരുന്നു വന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അനന്യ പറയാണ്, എനിക്കൊരു സംശയം, ആൻറ്റി വേദിക ആൻറ്റിയുടെ മുഖത്ത് വേദിക ആൻറ്റീനെ അടിച്ചോ എന്നുള്ളൊരു ഡൗട്ട്. പക്ഷേ അനിരുദ്ധ സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഈ ജന്മത്തിൽ നടക്കില്ല, അതിനുള്ള തൻ്റെയുടെ സാമർഥ്യം ഒന്നും എൻ്റെ അമ്മയ്ക്കില്ല എന്നാണ് കേട്ടോ അനിരുദ്ധ പറയുന്നത്. അപ്പോൾ നമ്മുടെ അനന്യ പറയുന്നുണ്ട്, സ്വന്തം അമ്മേനെ താഴ്ത്തി കാണരുത്, ഇതിനൊക്കെ ഒക്കെയുള്ള ഒരു സമയം വരും. അത് അധികം സമയം സോറി വിദൂരമല്ല എന്നാണ് പറയുന്നത്. ഇത് ഇവരൊക്കെ പാഠം പഠിക്കാനുള്ള സമയം ഇങ്ങ് എത്തിക്കഴിഞ്ഞു, നീ നിൻ്റെ സ്വന്തം അമ്മേനെ താഴ്ത്തി പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അനന്യ എഴുന്നേറ്റ് പോവാണ് കേട്ടോ അവിടെ. അങ്ങനെ അടുത്ത ദിവസത്തെ ഭാഗമാണ് കേട്ടോ നീ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുമിത്രയും പ്രതീക്ഷയും തമ്മിലുള്ള ഒരു രംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ സുമിത്രയുടെ അടുത്തേക്ക് പ്രതീക്ഷ വരികയാണ്. അപ്പോൾ പ്രതീക്ഷന് കഴിഞ്ഞ ദിവസം നല്ലൊരു പരിപാടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് സുമിത്ര വിളിച്ച് എഴുന്നേപ്പിച്ചില്ല, ഒരുപാട് ലേറ്റായിട്ടല്ല വന്നത്. അപ്പോൾ എഴുന്നേറ്റ് നേരെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ പ്രതീക്ഷ. പ്രതീക്ഷ പറയുന്നത് പരിപാടി, അമ്മ ചോദിക്കുന്നുണ്ട് പരിപാടിയെക്കുറിച്ച് ഞാനൊന്നും ചോദിക്കുന്നില്ല, അത് അടിപൊളി ഉണ്ടാവുമെന്ന് ഗംഭീരമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാമെന്നാണ് സുമിത്ര പറയുന്നത്. അതുപോലെ തന്നെ പ്രതീക്ഷ പറയുന്നു, പരിപാടി നന്നായിരുന്നു, ഒപ്പം തന്നെ ഇന്നലെ തന്നെ രണ്ട് ബുക്കിങ്ങും കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ
അവന് കിട്ടിയ ആദ്യത്തെ വരുമാനം ഒരു 10,000 രൂപയാണ് കേട്ടോ പ്രദക്ഷിണ കിട്ടിയത്. അത് അമ്മയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവന് സങ്കടമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ അത് വാങ്ങിച്ചു, തിരിച്ച് അവനെ തന്നെ കൊടുക്കുകയാണ്. പക്ഷേ പ്രദീക്ഷ വാങ്ങിക്കുന്നില്ല. പ്രദീക്ഷ പറയുന്നത് ഞാൻ എനിക്ക് ഇനിയും പൈസ കിട്ടും, ആ പൈസ മുഴുവൻ ഞാൻ അമ്മയ്ക്കാണ് കൊണ്ടുവന്ന് തരുള്ളൂ, അമ്മ എല്ലാ പ്രാവശ്യത്തെയും പോലെ എനിക്ക് തരുന്ന പോക്കറ്റ് മണി മാത്രം തന്നാൽ മതി, വേറൊന്നും എനിക്ക് തരണ്ട, എൻ്റെ കിട്ടുന്നതൊക്കെ ഞാൻ അമ്മയുടെ കൊണ്ടുവന്ന് തരുള്ളൂ. ഇനി എന്നെ ആലോചിച്ചിട്ട് അമ്മയ്ക്ക് ഇനിയൊരു സങ്കടം മറ്റുള്ളവരിൽ നിന്ന് ഒരു കുത്തുവാക്ക് കേൾക്കേണ്ടി വരില്ല. അതായത് പ്രതീക്ഷ നല്ല നിലയിലേക്ക് എത്തട്ടെ, ഉയരട്ടെ, അതാണ് അമ്മയുടെ പ്രാർത്ഥന. അതങ്ങനെ തന്നെ പ്രാർത്ഥന, അതങ്ങനെ തന്നെ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ കാൽ വെപ്പാണ് ഇതെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ തന്നെ നല്ല സക്സസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്കും പ്രതീക്ഷനും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മയോട് ഒരു കപ്പ് ചായയും കൂടി തരാൻ വന്നിട്ട് പ്രതീക്ഷ ഹാളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ അനിരുദ്ധ അവിടെ ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ട്. പ്രതീക്ഷനെ ഒരുപാട് കുറ്റപ്പെടുത്താണ്. അതായത് സിദ്ധു ഇല്ലല്ലോ ഇപ്പോൾ, സിദ്ധുവിന് പകരം അച്ഛന് പകരം അനിരുദ്ധാണ് കുറേ കുത്തുവാക്കുകൾ കൊടുക്കുന്നത്. അനന്യ വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു പരിപാടി. അപ്പോൾ പ്രതീക്ഷ സന്തോഷത്തോടെ പറയാണ് അടിപൊളി പരിപാടിയായിരുന്നു, രണ്ട് ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറേ എൻക്വയറീസ് നടക്കുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിനെ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അനിരുദ്ധ് പറയുന്നത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരെ പറഞ്ഞ് നടക്കുകയാണ്, പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസം നൈറ്റോ അവിടെ ഇവിടെയൊക്കെ പോയി നടക്കുകയാണ്, അങ്ങനെ അങ്ങനെ പറഞ്ഞ് കുറേ കുത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുമിത്ര വരികയാണ്. സുമിത്ര വരുമ്പോൾ പ്രതീക്ഷ കുറച്ച് ചൂടായിട്ട്, അതായത് കലാബോധം ഇല്ലാത്ത ഒരാളാണ് ചേട്ടനെന്നും പറഞ്ഞിട്ട് എന്നെ ഉപദേശിക്കാനായിട്ട് മുന്നേ ആദ്യം സ്വന്തം പെങ്ങളെ പോയി നന്നാക്കാനൊക്കെ പറഞ്ഞിട്ട് പ്രതീക്ഷ എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ അമ്മ പറയാണ് എന്താ പറയുക, അവന് ഓരോരുത്തരുടെ തലയിൽ ദൈവം ഓരോ കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ട്. നിൻ്റെ കാര്യം നീ എല്ലാവരും ഡോക്ടറാവാൻ പറ്റും, ഓരോരുത്തർക്ക് ഓരോ കഴിവുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അവൻ്റെ കല അവൻ വികസിച്ചു കൊണ്ടുവരുന്നു. എന്തായാലും നിന്നെ പോലെ ആവാൻ പ്രതീക്ഷിനെ പറ്റില്ല, പക്ഷേ പ്രതീക്ഷിനെ പോലെ അവൻ നിനക്ക് എത്ര ജന്മം എടുത്താലും പറ്റില്ല. ആ ഒരു കാര്യം നീ മറക്കരുതെന്ന് അനിരുദ്ധിനെ ഓർമ്മിപ്പിച്ചിട്ട് സുമിത്ര അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അനന്യ ഒരു കാര്യം പറയുന്നുണ്ട്, നീ എന്തിനാണ് നിൻ്റെ അമ്മയുടെ തയ്യൽ ജോലിയും അതേപോലെ തന്നെ പ്രതീക്ഷൻ്റെ ഈ കലാപാട്ടിനെയും നീ എന്തിനാണ് ഇങ്ങനെ പുച്ഛിച്ച് കാണുന്നതെന്ന്. അപ്പോൾ അനിരുദ്ധ പറയുന്നത് നിൻ്റെ അതായത് അനന്യയുടെ കുടുംബക്കാരറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ തലതാഴ്ത്തേണ്ടത് അനിരുദ്ധാണെന്ന്. അപ്പോൾ നമ്മുടെ അനന്യ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ഈ ചെറിയ വരുമാനത്തിൽ അത്രയെങ്കിലും വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം, നമുക്ക് വല്ല വരുമാനം ഉണ്ടോ? നമ്മളിപ്പോഴും പഠിച്ചു നടക്കല്ലേ, അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്കാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാതും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നീ മറക്കരുതെന്ന് അനിരുദ്ധിനെ ഓർമ്മിപ്പിച്ചിട്ട് അനന്യ പോവാണ് കേട്ടോ. അത് നല്ലൊരു അടിയാണ് കേട്ടോ അനിരുദ്ധിനെ കിട്ടിയത്. അവരുടെ ചെലവിലാണ് ഞാൻ നിൽക്കുന്നത്, ഡോക്ടറായ ഞാൻ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ബോധം അവനുണ്ടാവുന്നത് നല്ലതാണ്, നല്ലൊരു അടിയാണ്. ആ ഒരു അടി അവന് കിട്ടിയിട്ട് ആ ഒരു രംഗത്തോടു കൂടി ഇന്നത്തെ കുടുംബവിളക്കിലെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.